بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. സർവാദരണീയരായ സദാത്തുക്കൾ, ഉന്നതന്മാരായ ഉമറാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ റബീഉലവ്വലിൽ വിശ്വാസി ലോകം വളരെ ആവേശപൂർവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തെ വരവേൽക്കുകയും ആഹ്ലാദാഘോഷങ്ങളുടെ ഭാഗമായി ഒത്തുകൂടുകയും എല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് നന്മകളുടെ ഒരു സംഗമമായി നമ്മുടെ ഈ റഹ്മ കോൺഫറൻസ് മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസവും ചാരിറ്റി പ്രവർത്തനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനവും പുതിയ ലോകങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള പ്രഖ്യാപനങ്ങളും എല്ലാം ഒത്തുചേർന്ന ഒരു ബൃഹത്തായ പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. മൊയ്നു സുന്നയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പരിപാടികൾ ഒരു ഉമ്മത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ വിശദീകരിച്ചു. സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ ആരംഭിച്ച ഈ സംരംഭത്തിന്റെ പ്രൗഢമായി സംഗമത്തിൽ വെച്ച് മഹാനവറുകളുടെ നാമധേയത്തിൽ ദൈവാ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയും ഈ വേദിയിൽ വെച്ച് പ്രാരംഭം കുറിക്കുകയും ചെയ്യുകയും സംഘാടകർ ഏത് മാനദണ്ഡത്തിൽ എന്നെ തിരഞ്ഞെടുത്തു എന്നെനിക്കറിയില്ല. എന്റെ സഹപ്രവർത്തകരായ തന്നെ ഒരുപാട് ആളുകൾ എന്നേക്കാൾ കൂടുതൽ കാലവും പ്രവർത്തനങ്ങളും ചെയ്തവരെല്ലാം ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്
ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉപ്പയുടെ വിയോഗത്തിന് ശേഷം വീട്ടിലെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരവസാന വാക്കായി ഒരു പിതാവിനെ പോലെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും വാത്സല്യവും സ്നേഹവും ഉപദേശങ്ങളും എല്ലാം നൽകിയ നേതൃത്വമാണ് സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ. ആ ഒരു വാത്സല്യത്തിന്റെ ഭാഗമായിരിക്കും ഇങ്ങനെ ഒത്തുചേർന്നത് എന്ന് മാത്രമേ ഒരു ന്യായം എനിക്ക് കാണാനുള്ളൂ. ബുഖാരി ദേവാ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ജ്യേഷ്ഠന് പകരം തങ്ങളുപ്പാപ്പയുടെ നാട്ടിൽ കടലുണ്ടിയിലെ ചാലിയത്ത് മിസ്ബാഹ് എന്ന സ്ഥാപനത്തിലെ ഒരു വഴുതിനു വേണ്ടി പോയപ്പോ അവിടെ തങ്ങളവറുകളുടെ സാരഥ്യത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത്. കൊല്ലത്തു നിന്ന് വന്നപ്പോ വളരെയേറെ വൈകി. തങ്ങളുപ്പാപ്പയെ ആദ്യം പരിചയപ്പെടുന്നത് അന്നാണ്. എന്നോട് പേര് ചോദിച്ചപ്പോ ഞാൻ മുഹമ്മദ് ഫാറൂഖ് എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങളുപ്പാപ്പ പറഞ്ഞു, എന്റെ പേര് തന്നെയാണല്ലോ. ആ ഒരു ചിലപ്പോ ആ ഒരു പൊരുത്തം കൂടി ആയിരിക്കാം ഇങ്ങനെ യോജിക്കാനുള്ള ഒരു കാരണം. ഏതായാലും മഹാന്മാരായ സാദാത്തുക്കളും സ്വാലിഹീങ്ങളും എല്ലാം ദുആ ചെയ്തു തന്ന ഒരു മഹനീയ സദസ് എന്ന നിലയിൽ അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കാനുള്ള ഒരു ഉണർത്തലും ഒരു അനുഗ്രഹവുമായി ഇത് അല്ലാഹു തആല പൊരുത്തപ്പെട്ടു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് സംഘാടകരോട് സന്തോഷമറിയിക്കുന്നതോടൊപ്പം എന്റെ സദസ്സിനോടും അനുവാചകരോടും ഒരു ഉപചാരത്തിന് വേണ്ടിയല്ല, എന്റെ സഹപാഠികളും സഹപ്രവർത്തകരുമായ ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ വലിയ വലിയ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ അവരെല്ലാം അർഹിക്കുന്ന വിധം ആദരിക്കാനും സന്തോഷിപ്പിക്കാനും ഈ അവാർഡ് നിലനിൽക്കുകയും തുടരുകയും ചെയ്യട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാ, മുസ്തഫ നഈമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനും ഗ്രാമാന്തരങ്ങളിലെ പ്രാഥമിക മദ്രസകളിൽ വന്നുചേരുന്ന കുട്ടികളെ പരിചയപ്പെടാനുമൊക്കെ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഒരു യാത്രയിൽ അവസരമുണ്ടായി. വളരെ അനിവാര്യമായ സ്ഥലങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് അദ്ദേഹവും സ്ഥാപനവും സഹപ്രവർത്തകരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിധേനയുമുള്ള പിന്തുണ മൊയ്നു സുന്നിക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണമെന്ന് വളരെ സവിശേഷമായി ഈ വേദിയിൽ ഓർമ്മപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിനഖിലം കാരുണ്യമായിട്ടാണ് തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. ആ കാരുണ്യം എന്നത് രോഗിയായ ഒരാളെ ആശ്വസിപ്പിക്കുക എന്നത് മാത്രമല്ല, ആവശ്യം പറഞ്ഞു വരുന്ന ഒരാളെ ആശ്വസിപ്പിക്കുക എന്നത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം എവിടെയെല്ലാം ഉണ്ട് എന്നറിയാൻ മറ്റൊരു ആയത്ത് നമ്മോട് സംഭാഷണം നടത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا إنا أرسلناك رحمة للعالمين يا رسول صلى الله عليه وسلم ذنّل يا رسول أكيركم ഷാഹിദൻ ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയാകാൻ ഒരുപാട് വ്യാഖ്യാനങ്ങളുള്ള ഒരു പ്രയോഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചത്തിന് മുഴുവനും സമുദായങ്ങൾക്ക് മുഴുവനും സാക്ഷിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ബോധ്യത്തോടെ സാക്ഷി നിൽക്കണമെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും വിധേനയുള്ള ഒരു സാന്നിധ്യം എല്ലായിടത്തും എല്ലായ്പ്പോഴും ആവശ്യമാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹിദാണെന്ന് പറഞ്ഞാൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും എല്ലാ ദേശങ്ങളുടെയും ചലനങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ടാവാനുള്ള ഒരു സാന്നിധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് അതെങ്ങനെയെന്ന് വിശദീകരിച്ചാൽ അന അവ്വലുൽ മുസ്ലിമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ വിശ്വാസിയാണ് أنا نبي وآدم منجدل في طينته أو آدم بين الماء والطين نبي صلى الله عليه وسلم ذنلنا آدھیات من ما يسانيثيم يلا جنبي بھاغن نلائيم يلا پرواج غرماريم قرن وند تلود أبو الرسول الله صلى الله عليه وسلم ذنل لوغتن مجوان ساتشما സാന്നിധ്യമാണ് ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചു 200 ൽ പരം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്തുകൊണ്ട് കവിത ചൊല്ലി അതിൽ പ്രധാനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷമായ വേദി ഒരുക്കി കൊടുത്ത് ആദരിക്കുകയും ചെയ്ത ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഫഅംസാ സിറാജൻ മുസ്തനീറൻ വഹാദിയ യലൂഹു കമാ ലാഹ സഖീറുൽ മുഹന്നദു وأنذار نارا نارا وبشار جنة وعلامنا الإسلام فالله نحمد نبي صلى الله عليه وسلم ذن الله يتوم لي كارني من دان نملا الله ولي كاريش ذنو يندان أبدا تيتوم لي كارني കാരുണ്യം എന്നതിന് നമ്മൾ ചാരിറ്റിയുടെയും വെൽഫെയറിന്റെയും മാത്രം ദാനധർമ്മങ്ങളുടെ വ്യാഖ്യാനത്തിൽ വായിച്ചാൽ പോരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ലോകത്തെ അൽ മുൻഖിദു മിനൽ ളലാൽ ഈ ലോകത്തെ മുഴുവനും മാർഗഭ്രംശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലാഹുവിലേക്ക് അറിയിച്ചു തന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഷീറാണെന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിന് മുഴുവനും പ്രത്യാശ നൽകി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മകൾ ചെയ്യാനും
ആ നന്മകൾ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെയും അറിയിച്ചുകൊണ്ട് ജീവിതത്തിനും ജീവിതത്തിലെ ഓരോ കർമ്മങ്ങൾക്കും ആശ നൽകി ഇവിടെ ജീവിച്ചിട്ട് കാര്യമുണ്ടെന്ന് പഠിപ്പിച്ചു. നിരാശരായ ജനങ്ങൾ കൂടിയ ഒരു കാലമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും പ്രത്യാശ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു നന്മയാണ്. കോട്ടയത്ത് ഇടുക്കിയിൽ പ്രളയത്തിൽ ഒരുപാട് ആളുകൾ ഒലിച്ചുപോയി. ആ പ്രളയത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടേനെ. ഈ ലോകത്തിന്റെ മുഴുവനും മഹാദുരന്തങ്ങളെക്കുറിച്ചും ഓരോ വ്യക്തിയുടെയും അപകടങ്ങളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. അവിടെയാണ് നദീർ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം വളരെ വിശാലമായ ലോകത്ത് വായിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നത് നന്മ ചെയ്യുന്നത് നാളെ സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. അഥവാ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ജീവിതത്തിന് ആശ നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിഷാറത്താണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിയോ ലിബറൽ വ്യവസ്ഥകളുടെ ലോകത്താണ്. നിയോ ലിബറൽ വ്യവസ്ഥകളെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കമ്മ്യൂണിസത്തിന്റെയും കൊളോണിയലിസത്തിന്റെയും ഫ്യൂഡലിസത്തിന്റെയും അങ്ങനെ ഒരുപാട് ഇസങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിയോ ലിബറൽ വ്യവസ്ഥകളുടെ കാലത്താണ്. ഹരാരിയുടെ ഒരു പുസ്തകം ഇന്ന് മാർക്കറ്റിൽ ബെസ്റ്റ് സെല്ലറായി ഉണ്ട്. ഹരാരി പറയുന്നത് 21-ാം നൂറ്റാണ്ടിലേക്ക് 21 അധ്യായങ്ങൾ എഴുതിയപ്പോൾ അദ്ദേഹം നവലിബറൽ കാഴ്ചപ്പാടുകളിൽ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളെയും തിന്മകളെയും അടയാളപ്പെടുത്തുന്നത് കാണാം. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് നന്മ സമ്മാനിക്കുന്ന വ്യവസ്ഥിതി ഏതാണ്? ഒരുപാട് ആളുകൾ നന്മ ചെയ്യാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വ്യവസ്ഥിതിയുടെ ഭാഗമായി പ്രതീക്ഷയുള്ള ഒരു ജീവിതത്തിൽ സദാചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമായി നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു മാൻപേടയ്ക്ക് പാല് കൊടുക്കാൻ ഉമ്മയുടെ അടുത്തേക്ക് വിട്ടത് അതിലെ ചെറിയ ഒരു അധ്യായമാണ്. കൂട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന കുരുവിയെ തിരിച്ചുകൊണ്ടുവെക്കാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ അധ്യായമാണ്. ഈ ലോകത്തെ മുഴുവനും ഒന്നാകെ വ്യാപകമായ കാരുണ്യത്തിന്റെ കവാടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചു, മിൻ ഇബാദത്തിൽ ഇബാദീലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യന്റെയോ നിങ്ങളെപ്പോലെ ഒരു സൃഷ്ടിയുടെയോ നിങ്ങളെപ്പോലെ ഒരു പടപ്പിന്റെയോ മുന്നിൽ നിങ്ങൾ ചെറുതാകേണ്ടതില്ല. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ പടച്ചവന്റെ മുമ്പിൽ മാത്രം ചെറുതായാൽ മതി എന്ന് പറഞ്ഞ് മനുഷ്യനു നൽകിയ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് റഹ്മത്തു തൗഹീദ്. തൗഹീദിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ കാരുണ്യം, അതിലേറെ വലിയ ഒരു കാരുണ്യം ലോകത്തില്ല. കാരണം എന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിശ്വാസത്തിനപ്പുറമുള്ള എല്ലാ വിശ്വാസവും മനുഷ്യനെ നിസ്സാരപ്പെടുത്തുന്ന വിശ്വാസം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ദൈവികത്വം കൽപ്പിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിന് അപ്രമാദിത്വം കൽപ്പിക്കണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ശാസ്ത്രമാണ് എല്ലാമെല്ലാം എന്ന ശാസ്ത്രമാത്രവാദത്തിലേക്ക് വരണം. ചുരുക്കുകയാണ്, തൗഹീദ് അല്ലാത്ത എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതെല്ലാം മനുഷ്യനെ അവന്റെ മൂല്യത്തിൽ നിന്ന് നിസ്സാരതയിലേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ
മനോഹരമായ തൗഹീദിന് നൽകി. വലഖദ് കറംന ബനീ ആദം, മനുഷ്യകുലത്തിന് നാം തൗഹീദിനെ നൽകിയത് വേറെ ആരുടെ മുമ്പിലും നിങ്ങൾ ചെറുതാകാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അഞ്ചു നേരവും വിളിച്ചു പറയുന്നത് നിങ്ങൾ ആരുടെയും അടിമയല്ല, നിങ്ങളൊരു മനുഷ്യന്റെയും ദാസനല്ല, നിങ്ങൾ ലോകത്തുള്ള ഒരു സൃഷ്ടിക്കും ദാസ്യവേല ചെയ്യേണ്ടവരല്ല, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥന്റെ മുമ്പിൽ മാത്രം നമിക്കേണ്ടവരാണ്. ഇത്രയും വലിയ സ്വാതന്ത്ര്യം വേറെ ഒരു വ്യവസ്ഥയിലും ഇല്ല, വേറെ ഒരു സംവിധാനത്തിലും ഇല്ല. വിശദമായി ഞാൻ അതിന്റെ അധ്യായങ്ങളിലേക്ക് വരുന്നില്ല. അങ്ങനെ ലോകത്തിന് മുഴുവനും കാരുണ്യം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമൂല്യമായ കാരുണ്യത്തെ ഇതു ലഭിക്കാത്ത ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ് നമ്മുടെ ദഅവാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തര കർണാടകയുടെ ഉൾഗ്രാമങ്ങളിൽ എന്റെ പടച്ചവൻ ആരാണെന്നറിയാതെ ആരെയോ പടച്ചവനാക്കി അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന കാരുണ്യത്തിന്റെ അധ്യായമാണ് തൗഹീദിലൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. ഈ ലോകത്തെ മൂല്യമില്ലാത്ത വസ്തുക്കൾക്ക് മൂല്യം കൽപ്പിക്കുന്ന ഒരു ജനതയോട് അമൂല്യമായ നേതാണ് എന്ന് പറഞ്ഞു കൊടുക്കുക ഏറ്റവും വലിയ കാരുണ്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ കാലത്തും കാലത്തിനനുസരിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയണം. ഈ ഒരു ആമുഖത്തിൽ നിന്ന് ഞാൻ തൽക്കാലം വഴിമാറുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വിശ്വാസികളോട് പറയാനുള്ളത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين لقد من الله على المؤمنين വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നു, വലിയ ഒരു സമ്മാനം നൽകിയിരിക്കുന്നു. എന്താണ് ആ സമ്മാനം? ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ വിശ്വാസികളുടെ നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്, അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രവാചകത്വത്തിന്റെ അടിസ്ഥാനങ്ങളെ നിഷേധിക്കുന്ന ആഗ്നേയവാദികളുടെയും എത്തീസ്റ്റുകളുടെയും നിരീശ്വരവാദികളുടെയും മതനിഷേധികളുടെയും എല്ലാവരുടെയും വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പ്രവാചകത്വം തിരപ്പെടുത്താൻ ലോകത്ത് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് എന്ന നിലയിൽ നമ്മളിവിടെ സംസാരിക്കുകയാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം വാദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം പ്രഖ്യാപിച്ചു, അതിന് എക്കാലവും സ്ഥിരപ്പെടുത്താനുള്ള പ്രമാണങ്ങളുണ്ട്. അതുപോലെ പ്രമാണങ്ങളോടെ ഇന്ന് പ്രവാചകത്വം വാദിക്കുന്ന ഒരാൾക്കും ദൈവീക ബന്ധം വാദിക്കുന്ന ഒരാൾക്കും സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനുഷ്യകുലത്തിന് മുഴുവനും എല്ലാ മേഖലയിലും ഒരു മോഡലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മേഖലയിലും മാതൃകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത ആളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു സേവനം ചെയ്തത് ഏത് കാലം? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പൊട്ടിത്തെറിയുടെ പ്രായം, ഏറ്റവും കുരുത്തക്കേട് കാണിക്കുന്ന പ്രായം,
ഏറ്റവും ബഹളമുണ്ടാക്കുന്ന പ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു അസൂയാർഹമായ പദവിയുള്ള വ്യക്തിത്വമാണ്. വായിക്കും തോറും അസൂയ കൂടും. എന്താ കാരണം? ഏറ്റവും കച്ചറ ഉണ്ടാക്കേണ്ട ഒരു പ്രായത്തിൽ ഏറ്റവും മനോഹരമായ ഒരു തണലിൽ ജീവിച്ച് ഏറ്റവും സുരക്ഷിതമായ ഒരു തർബിയത്ത് ലഭിച്ച അത്യത്ഭുതങ്ങളുടെ ഭാഗ്യം ലഭിച്ച നേതാവാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരട്ടെ. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാനുള്ളത്, പിന്നീട് 74 76 80 വർഷം ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം 8 പതിറ്റാണ്ടോളം ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖദംതു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്തിൻ 10 കൊല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തു. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ച് എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാഞ്ഞതിനും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല. ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. ഒരിക്കലും എന്നോട് ഛേ എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല. ചെയ്തത് മോശമായി പോയല്ലോ അനസേ എന്നോടൊരിക്കലും പറഞ്ഞിട്ടില്ലാത്ത സ്വഭാവ മഹിമയുടെ എല്ലാം എല്ലാം ഒത്തുമേളിച്ച നേതാവായിരുന്നു റഹ്മത്തുല്ലിൽ ആലമീൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാനാകുള്ളൂ. ഞാനൊരു വിഷയത്തിലേക്ക് ഇന്ന് കേന്ദ്രീകരിക്കണില്ല. നേരത്തെ സയ്യിദ് വർഗൽ പറഞ്ഞ സ്നേഹ പ്രപഞ്ചം, അതിന്റെ 16-ാം വർഷത്തെ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 30-ാം തീയതി മുതൽ 6-ാം തീയതി വരെ. ഈ 15 വർഷവും കഴിഞ്ഞ 15 വർഷവും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വർഷം അതിന്റെ തുടർച്ചയാണ് പറയുന്നത്. അതിന്റെ എല്ലാ പ്രഭാഷണങ്ങളും ഓൺലൈനിലുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകത്തെയും ജീവിതത്തെയും ആഖ്യാനിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പരമ്പരയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഏറ്റവും വലിയ കാരുണ്യമാണ്, ഏറ്റവും വലിയ സമ്മാനമാണ്. ഒരു പോയിന്റ് കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ഏറ്റവും വലിയ പ്രതീക്ഷയാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ മുൻഗാമികളായ മഹത്തുക്കൾ സ്വഹാബികൾ മുതൽ ഇങ്ങോട്ട് എല്ലാവരും അവരൊന്ന് ആലോചിച്ചു നോക്കി, ഞാനൊന്ന് മരിച്ചുപോയാൽ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? എല്ലാരും ആലോചിച്ചു, ഞാൻ മരിച്ചുപോയാൽ എനിക്ക് രക്ഷപ്പെടാനൊരു മാർഗം എന്താണ്? നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ട്. ഇന്ന് മരിച്ചുപോയാൽ എനിക്ക് രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ആലോചിച്ച എത്ര ആളുകളുടെ ഇവിടെ ചില മുതലാളിമാരൊക്കെ പറയും, ഉസ്താദെ എനിക്ക് യാതൊന്നും ബേജാറാവാനില്ല, ഒരു 5-6 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം എന്റെ കയ്യിലുണ്ട് എന്ന് ചില സമ്പന്നന്മാര് പറയും. അയാളോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ശരി, നിങ്ങൾക്ക് ഇന്ന് മരിച്ചുപോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? മുൻഗാമികളായ ആളുകളൊക്കെ ആലോചിച്ചു, എന്റെ കയ്യിൽ, ഞാൻ ഇന്ന് മരിച്ചുപോയാൽ എന്റെ കയ്യിൽ രക്ഷപ്പെടാൻ എന്താ ഉള്ളത്? ഞാൻ എന്റെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ എഴുതി വെച്ചവരെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ നോമ്പ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് എഴുതി വെച്ചവരെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ദാനധർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുമെന്ന് എഴുതി വെച്ചവരെയും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വായിക്കാൻ കഴിഞ്ഞതിലെല്ലാം ഉള്ളത്
രക്ഷപ്പെടാൻ അവര് കണ്ട മാർഗം എന്താണോ ആ മാർഗം ഏതെങ്കിലും വിധേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പ്രതീക്ഷയാണെന്ന് പറഞ്ഞത്. ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, നബിയേ മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അന്ത്യനാൾ എപ്പോഴാണ്? ഈ ലോകത്തിന്റെ ഒടുക്കം എപ്പോഴാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നീ ഒടുക്കത്തെ കുറിച്ച് അന്വേഷിച്ച് നടക്കണമെന്നല്ല, ഈ ലോകത്തിന്റെ ഒടുക്കം വന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ എന്ത് കയ്യിലുണ്ട്? എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? അപ്പോൾ ആ സ്വഹാബിക്ക് പറയാനുണ്ടായിരുന്നത്, കർമ്മങ്ങളുടെ വലിപ്പമല്ല, അനുഷ്ഠാനങ്ങളുടെ ലോകമല്ല, ദാനധർമ്മങ്ങളുടെ പ്രപഞ്ചമല്ല, പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഉഹിബ്ബുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ ഇഷ്ടം വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, അല്ലയോ മോനെ, നീ കർമ്മങ്ങൾ ചെയ്യാതെ, നിസ്കാരത്തെ കുറിച്ച് പറയാതെ, നോമ്പിനെ കുറിച്ച് പറയാതെ, ഹജ്ജിനെ കുറിച്ച് പറയാതെ, സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു നടക്കുകയാണോ എന്ന് ചോദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, നിന്റെ ഇഷ്ടത്തിന്റെ രക്ഷയ്ക്കുള്ള വഴിയിൽ നിന്റെ സ്നേഹം കൊണ്ട് നീ രക്ഷപ്പെടും. റബിയുള്ള ഒരു വരുമ്പോ മൗലിദ് ആഘോഷം വേണോ വേണ്ടേ എന്നൊരു സംവാദത്തിന്റെ ആവശ്യമില്ല, ഒരു ഗണ്ണനത്തിന്റെ ആവശ്യമില്ല. റബിയുള്ള ഒരു വരുമ്പോ മനസ്സിൽ സന്തോഷമുണ്ടായിട്ട് ആഘോഷിക്കാൻ തോന്നുന്നവരാരോ അവരാഘോഷിക്കും. റബിയുള്ള പോലെ വരുമ്പോ ഒരു സന്തോഷവും ആഘോഷവും തോന്നാത്തവരുണ്ടോ അവരാഘോഷിക്കണം. സംവാദത്തിന്റെ ആവശ്യമില്ല. എന്താണ് കാരണം? എന്നോട് എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, നമ്മുടെ മകൻ മദ്രസയിൽ പാടാൻ പോയി, ഫസ്റ്റ് കിട്ടി, നല്ല സമ്മാനവും കിട്ടി, അതുകൊണ്ട് നിങ്ങളൊന്ന് സന്തോഷിച്ചോ എന്ന് കൂടെ പറയേണ്ട ആവശ്യമില്ല, എന്റെ മോനോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവും, അതെന്റെ മോനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അതുപോലെ എന്റെ കുഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസം വന്നു എന്നറിയുമ്പോ എന്റെ മനസ്സിൽ ആനന്ദം വരുന്നുണ്ടെങ്കിൽ, അത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആഘോഷിക്കട്ടെ. അങ്ങനെയൊന്നും അറിയുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമില്ലെങ്കിൽ അവരാഘോഷിക്കേണ്ടതില്ല. ഇത് പ്രണയത്തിന്റെ ലോകമാണ്, പ്രണയത്തിന് പ്രമാണമില്ല, പ്രണയത്തിന് രേഖകളുടെ ആവശ്യമില്ല. പ്രണയം പ്രണയമാണ്, സ്നേഹം സ്നേഹമാണ്. ആ സ്നേഹത്തെ ഒന്ന് അവതരിപ്പിക്കാൻ ലോകത്തൊരു ഭാഷയ്ക്കും കഴിഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും കഴിഞ്ഞിട്ടില്ല, ഒരു പ്രഭാഷകനും കഴിഞ്ഞിട്ടില്ല. യാ ലൈനി ഫിൽ ഹവൽ ഉദ്നി മഅദിറതൻ മിന്നി ഇലൈക വലൗ അൻസഫ്ത ലം തലുമി. ബൂസീർ ഇമാമിന്റെ മറുപടി എക്കാലത്തേക്കുമുള്ള മറുപടിയാണ്. യാ ലൈനി ഫിൽ ഹവാ, ആ പറച്ചിലിൽ തന്നെ ഒരു കൊട്ടുണ്ട്. പ്രണയത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നവനെ ഇതെന്തൊരു കൗതുകം എന്നാണ് അതിന്റെ അർത്ഥം. സ്നേഹത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നവനെ നിന്നെ കുറിച്ച് എന്ത് പറയാനാണ് അതിന്റെ അർത്ഥം? പ്രണയത്തെ കുറിച്ച് അറിയാത്തവനാണ് പ്രണയത്തെ കുറ്റം പറയാൻ വരുന്നത്. അത് രുചിച്ചേ അറിയൂ, അത് രുചിക്കാതെ അറിയുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയോട് പറഞ്ഞു, പ്രണയം രക്ഷയ്ക്കുള്ള പ്രാണനാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് കുത്തേറ്റ് മദീനത്തെ പള്ളിയുടെ ചാരത്തെ മരണത്തോടെ മല്ലടിക്കുന്ന നിമിഷങ്ങളിൽ കിടക്കുമ്പോൾ മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആലോചിക്കുകയാണ്, എനിക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ബേജാറിലാണ്. ആ സമയത്ത് അവിടെയൊക്കെ കടന്നു വരുന്നതാരാണ്?
അലി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ആരാണ് അലി എന്ന് പറഞ്ഞവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. മുത്തുനബി തങ്ങളുടെ അറിവിന്റെ പട്ടണത്തിന്റെ പാറാവുകാരനും അതിന്റെ കവാടവുമാണ്. ആ അലി റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അലിയേ, ഈ മരണത്തിലേക്കുള്ള യാത്രയിൽ കൊണ്ടുപോകാനായി എന്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന് പറയാൻ ഒരുപാട് മറുപടി ഉണ്ട്. അല്ലയോ ഉമറേ, നിങ്ങളല്ലേ ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രകടനത്തിന്റെ നേതാവ്? അല്ല ഉമറേ, നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചല്ലേ ഒരുപാട് ആയത്തിറങ്ങിയത്? അല്ല ഉമറേ, നിങ്ങളല്ലേ രണ്ടാം ഖലീഫയായത്? അല്ല ഉമറേ റളിയല്ലാഹു അൻഹു, നിങ്ങളെ കുറിച്ചല്ലേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ സലക ഉമറു ഫീ ഫജ്ജിൻ സലക ശൈത്താനു ഫീ ഫജ്ജിൻ ആഖർ. നിങ്ങൾ കടന്ന വഴിയിൽ പിശാചു കടക്കൂല എന്ന് പറഞ്ഞു. നിങ്ങളെ കുറിച്ചല്ലേ ഇങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടുള്ളത്? ഒരുപാട് കാര്യം പറയാനുണ്ട്. പക്ഷേ മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലയോ ഉമറേ, നിങ്ങൾ എന്തിനാകുലപ്പെടണം? നിങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ ജീവിച്ച് വതൂഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അൻകറാദ്. മുത്തുനബി പൊരുത്തപ്പെട്ടിട്ടല്ലേ ഇവിടുന്ന് നിങ്ങളോട് യാത്ര ചോദിച്ചു പോയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തം കിട്ടിയ ആളല്ലേ നിങ്ങൾ? നിങ്ങൾ രക്ഷപ്പെട്ടുവല്ലോ. അതാണ് പോയിട്ട് മിഷ്കാത്തിലെ ഹദീസ് ഓതിയവരാണ് വിളിക്കുന്നത് മുത്തല്ലിബി. നിങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ ജീവിക്കാനായി വഹുവ അൻകറാദ്. നിങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പൊരുത്തം കിട്ടിയ ആളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പൊരുത്തം കിട്ടിയ ആളാണ്. നിങ്ങൾ എന്തിന് ബേജാറാകണമെന്ന് അലി റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ ആഖിറത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങി കിടക്കുന്ന ഉമറേ, നിങ്ങളുടെ പ്രതീക്ഷ വഹുവ അൻകറാദ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രിയമാണ്. കാരണം എന്താ? കുറച്ചാളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ തങ്ങളെക്കാൾ ഉഷാറുകളാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, ഓരോരുത്തരുടെയും കാലത്ത് ഓരോ പദ്ധതി ഉണ്ടാവും. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലം എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് എല്ലാവരെയും ഒന്ന് ഈമാൻ ഒന്ന് തുമീനത്താക്കേണ്ട കാലമാണ്. അപ്പണി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചെയ്തു. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംഘടനയെ പ്രചരിപ്പിക്കേണ്ട കാലമാണ്. അപ്പൊ സംഘടന ഉണ്ടായ കാലം, അതിനെ സ്ഥിരപ്പെടുത്തുന്ന കാലം, അത് വികസിപ്പിക്കുന്ന കാലം. അപ്പൊ ഓരോ കാലത്തും ഓരോ പ്രവർത്തനമാണ് ഇസ്ലാമിക പ്രവർത്തനം. നമ്മൾ മുൻഗാമികളായ ആളുകൾ ചെയ്തത് കുറവായി പോയെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അവരുടെ കാലത്ത് ഹൈറായത് അവർ ചെയ്തു, നമ്മുടെ കാലത്ത് ഹൈറായത് നമ്മൾ ചെയ്യണം. അത് ഇന്നലത്തെ തുടർച്ചയാണ്. അപ്പൊ ഇന്നലത്തെ ആളുകൾ മോശം ചെയ്യുന്നു എന്നല്ല, ഇന്നലത്തെ ആളുകൾ ഏറ്റവും പെർഫെക്റ്റ് ആയത് ചെയ്തു. അതാണ് ഈ ഉമ്മത്തിന്റെ മഹത്വം. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പേർഷ്യയിലേക്ക്, റോമിലേക്ക്, ലോകത്തിന്റെ നാനാദിക്കിലേക്ക് ഇസ്ലാം എത്തിച്ച നേതാവാ. ആ നിലക്ക് മുന്നേറ്റങ്ങൾ നടത്തിയ ആളെന്ന നിലയിൽ സ്വഹാബത്തിന് പ്രത്യേകം പറയാനുള്ള ആളാണ് ഉമറുൽ ഫാറൂഖ്. കാരണം എന്താ? പേർഷ്യയിലേക്ക് ഇസ്ലാം എത്തിച്ചു, റോമിലേക്ക് ഇസ്ലാം എത്തിച്ചു, വലിയ ലോക ശക്തികൾ പരാജയപ്പെട്ടു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഉഷാറാണെന്ന് പറയാൻ നോക്കി. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രി ഉണ്ടല്ലോ അഫ്ളലു മിൻ ഉമരി ഉമറാ. ഉമറുൽ ഫാറൂഖിന്റെ ഈ ജീവിതം മുഴുവനും തരാം, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു രാത്രി എനിക്ക് കിട്ടിയാൽ മതി. അപ്പൊ എന്റെ ഈ ജീവിതത്തിന്റെ മുഴുവനും മൂല്യം ഒരു ഭാഗത്ത് വെച്ചാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രിക്ക് തുല്യാവൂല. ഏത് രാത്രിയാണത്? ബാത്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സൗറു ഗുഹയിൽ താമസിച്ച ഒരു രാത്രിയാണ് ആ രാത്രിക്ക് തുല്യമാവൂല. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടത് എന്റെ ജീവിതത്തെക്കാൾ വില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സേവനം ചെയ്ത ഒരു രാത്രിയാണ്. അപ്പൊ എല്ലാവർക്കും പ്രതീക്ഷയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാണ്. നാല് മദഹബിന്റെ ഇമാമുകൾ അവരാരും പറഞ്ഞത് ഞങ്ങളുടെ കർമ്മശാസ്ത്ര വിജ്ഞാനം കൊണ്ട് രക്ഷപ്പെടുമെന്നല്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവാണ് നാല് മദഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെയാൾ. അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞത് യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജൂ റിളാക വഅഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലാഇഖി ഇന്നലി قلبا مشوقا لا يروم سواك انا طامع بالجود منك ولم يكن لابي حنيفة في الانام سواك. എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ്? അത് റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹ് തങ്ങളോടുള്ള മഹബ്ബത്ത് ഈ ലോകത്തിന്റെ കൽബിൽ സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചെയ്യുന്ന കാര്യം. അതുണ്ടായാലല്ല ഈ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങളിലൊക്കെ ജീവിതാവസ്ഥകൾ വളരെ ദയനീയമാണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു. ഉത്തര കർണാടക ആയാലും മഹാരാഷ്ട്ര ആയാലും യു പി ആയാലും കഴിഞ്ഞ 3 മാസം ഏകദേശം SSF പര്യടനം ഈ ഉത്തരേന്ത്യൻ ഗ്രാമത്തിലൂടെയാണ്. പക്ഷേ ഒരു മാസം മുമ്പ് ഡൽഹിയിലെ ഹുമയൂൺ ടോംബിന്റെ ബാക്കിലെ ജുമഅത്ത് പള്ളിയിൽ ജുമഅ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോ തോന്നി എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ഈമാനും ഇസ്ലാമും അർക്കാനും ഇസ്ലാമും ഉറുദുവിന്റെ ഫർളും ഒക്കെ പറഞ്ഞ് നിൽക്കുമ്പോ ഈ ഉത്തരേന്ത്യക്കാരൊക്കെ മുസ്തഫാജാനെ ചൊല്ലിയിട്ട് വേഗം സ്വർഗത്ത് കണ്ണു പോകുമെന്ന് തോന്നിപ്പോയി. കാരണം എന്താ? അവരുടെ ഈമാനും ഇസ്ലാമും എല്ലാം 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 ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ ഇങ്ങനെ കുടിയിരുന്നു എന്ന് അത്ഭുതപ്പെട്ടു പോകും ലോകം മുഴുവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന് ഈ തെളിവ് മതി. എന്താണ്? കഹാ ജാതാ ഹൈ രഹതേ ഹൈ ആഖാ ഫഖത് മദീനേ മേ ഗലത ഹൈ രഹതേ ഹൈ വ ആഷിഖോ കേ സീനേ മേ. കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നുകൂടാ മുത്തുനബിക്ക് എങ്ങനെ കഴിഞ്ഞു? അത് വലിയ അത്ഭുതമായ ഒരു പ്രമേയമാണ്. അക്ഷരങ്ങൾ അറിയില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഈ ലോകത്ത് നടക്കണ ഒന്നും അറിയില്ല. പക്ഷേ അവർക്കറിയാം മുസ്തഫ ജാന റഹ്മത്ത് പെലാക്കോ സലാം അറിയാം. ഇന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ഒന്നും കൂടി ആലോചിച്ചു പോയി. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത തൗഫീഖ് നോക്ക്. ഒന്നും അറിയാഞ്ഞിട്ട് പോലും കോടിക്കണക്കിന് ജനങ്ങളുടെ കൽബിൽ നിത്യം ചൊല്ലാൻ ഓർമ്മിച്ചു വെക്കുന്ന ഒരു കവിതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ വജസ്സുകൾ അടയാളപ്പെടുത്തിയ വരി, അതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ്. ഒരു ഭാഗത്ത് ഹുസൈൻ ഇമാം റളിയല്ലാഹുവിന്റെ ബുറുദയ്ക്ക് പോലും അത് ലഭിച്ചിട്ടില്ല. ഹുസൈൻ ഇമാം തങ്ങളുടെ ബുറുദ ലോകത്തെ ഏറ്റവും പാരായണം ചെയ്യപ്പെടുന്ന കവിതയാണ്. പക്ഷേ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ നിത്യജീവിതത്തിൽ മഹാത്മ്യത്തോടെ നിന്ന് ചൊല്ലുന്ന കവിത ഒരു പക്ഷേ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ബുറുദയായിരിക്കും മുസ്തഫ ജാനേ. കാരണം എന്താ? ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങൾ? ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ. 6 അറബ് രാജ്യങ്ങളിലും കൂടെ 5.6 കോടി ജനങ്ങളേ ഉള്ളൂ. ഖത്തറിലും കുവൈത്തിലും ഒമാനിലും ബഹ്റൈനിലും യുഎഇയിലും സൗദിയിലും
ഈ ആറ് രാജ്യങ്ങളിലും കൂടെ 5.6 കോടി അല്ലെങ്കിൽ 6 കോടി ജനങ്ങളെ ഉള്ളൂ. ഇന്ത്യയിൽ മാത്രം 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ. അതിൽ 80 ലക്ഷം മുസ്ലിമീങ്ങൾ കേരളത്തിൽ നിന്ന് മാറിയാൽ ബാക്കിയുള്ള 29 കോടി 20 ലക്ഷം ജനങ്ങളും മുസ്തഫ ജാനയുടെ ലോകത്താണ് ജീവിക്കുന്നത്. മുസ്തഫ ജാനയുടെ ലോകത്താണ് ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം കൊണ്ട് ഹൃദയത്തിലേക്ക് പതിഞ്ഞു കിട്ടിയ കരുണയുടെ അരുണ പ്രവാഹമായ മുസ്തഫ ജാനയുടെ ലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും ഈ ലോകത്തുനിന്ന് യാത്രയാകുമ്പോ പ്രതീക്ഷ വെച്ചതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ വേറെ ഒന്നുമില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതീക്ഷയുള്ളത് അവിടുത്തെ ലക്ഷക്കണക്കിന് ഹദീസല്ല, അവിടുത്തെ പാതിരാത്രിയിലെ തഹജ്ജുദല്ല, അവിടുത്തെ ജീവിതകാലം മുഴുവനുമുള്ള ഇബാദത്തല്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതീക്ഷയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുജാവറത്താണ്. മദീന വിട്ടൊരു യാത്രയില്ല. ഞാൻ ഈ മദീനത്ത് കടന്നോളാം, അതാണ് എന്റെ പ്രതീക്ഷ എന്ന് പഠിപ്പിച്ച ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേമിച്ചു. എങ്ങനെയാ പ്രേമിച്ചത്? യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട് മറന്ന പെണ്ണുങ്ങള് പാപ്പിള മുറിക്കാൻ കൊടുത്ത കൈ കത്തി കൊണ്ട് കൈ മുറിച്ചുവെങ്കിൽ ഇമാം മാലിക് തങ്ങൾ മദീനത്തെ പള്ളിയിലിരുന്ന് മുത്തുനബി തങ്ങളെ പ്രേമിച്ചപ്പോ 40 പ്രാവശ്യം തേള് കൊത്തിയത് അറിയാതെ പോയാ. പ്രണയത്തിന്റെ ലോകത്തിലേക്കായിരുന്നു ഇമാം മാലിക്. മദീനയുടെ മണ്ണിലേക്ക് ഇമാം മാലിക് തങ്ങള് കാലെടുത്തു വെക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രണയപാത്രം മദീന മുഴുവനും നിറഞ്ഞു നിൽക്കാണ്. ഹറം കീ സമീൻ ഔർ ഖദം രക്കക ചൽന അരേ സർക മൗക്കൽ ഓ ജാനേ ജാനേ. ഞാൻ ഈ മദീനത്ത് എങ്ങനെ കാലു വെക്കും? എന്റെ പുണ്യപ്രവാചകർ എന്റെ പ്രേമഭാചനം കിടക്കുന്ന സ്ഥലമാണിത്. ചെരുപ്പിടാൻ കഴിഞ്ഞില്ല. ഏതെങ്കിലും കിതാബിലുണ്ടോ മദീനത്ത് ചെരുപ്പിടാൻ പാടില്ല? ഇല്ല. പക്ഷെ ഇമാം മാലിക് തങ്ങൾ മദീനത്ത് വന്നപ്പോ അങ്ങനെ കണ്ടത്. നമ്മള് മദീനത്ത് വന്നപ്പോ പച്ചക്കുപ്പയും പള്ളിയെ കാണുകയോ അതാണ് ഇമാം മാലിക് തങ്ങൾ മദീനയിലേക്ക് കടന്നപ്പോ കണ്ടതിൽ കണ്ടതെല്ലാം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോഴാണ് മദീനയുടെ ഉള്ളിൽ അവിടുത്തെ പാദം മെല്ലെ എടുത്തു വെച്ചത്. അപ്പോഴാണ് അവിടുത്തെ പാദുകം അഴിച്ചു മാറ്റിയത്. അപ്പോഴാണ് അവിടുത്തെ വാഷ്റൂം മദീനയുടെ അതിർത്തിക്കുള്ളിൽ വരാതിരുന്നത്. അങ്ങനെയെല്ലാമുള്ള ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതീക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ തങ്ങളാണ് ഇമാമുനാ അൽ ഇമാമു ഷാഫിഈ ആലു റസൂലില്ലാഹി ആലിൻ മഖാമും ആലു നബി ദരിയതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ പ്രേമിച്ച് സ്വർഗത്തിൽ കടക്കാമെന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം കൊണ്ടേ രക്ഷയുള്ളൂ എന്ന് പഠിപ്പിച്ച ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു. അടുത്ത ഇമാം ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു ഇമാം ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഒന്നും പ്രതീക്ഷ വെച്ചില്ല. ആരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ? 27 കൊല്ലം കൊണ്ട് മുസ്നദ് അഹ്മദ് എന്ന പ്രൗഢമായ ഹദീസ് ഗ്രന്ഥം എഴുതി. ആ ഹദീസ് ഗ്രന്ഥം എഴുതിനെങ്ങനെ 10 ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്ന് അരിച്ചു പെറുക്കി ഓരോ ഹദീസും എഴുതി അടുക്കുമ്പോൾ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഇല്ലെങ്കിൽ പ്രയോഗിച്ചുകൊണ്ട് ജീവിതം നയിച്ച ഇമാമാണ് ഇമാം അനസ് അഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു.
അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജീവചരിത്രം വായിച്ചാൽ കണ്ണീരൊലിപ്പിച്ചിട്ടല്ലാതെ വെക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ചരിത്രം. ആ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പ്രതീക്ഷ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഇഷാറത്താണ്, ഒരു തിരുകേശം കയ്യിലുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടാം. കാരണം എന്താ, പത്ത് കൊല്ലം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പിന്നെ എട്ട് പതിറ്റാണ്ടോളം ജീവിച്ച മഹാനവർകൾ ഒരുപാട് അറിവിന്റെയും ആരാധനയുടെയും ആത്മീയ ചിട്ടകളുടെ ആളാണ്. പക്ഷേ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തു, താരിഖുൽ ഇമാമുൽ ബുഖാരിയിൽ കാണാം, ഞാൻ മരിച്ചാൽ എന്റെ നാവിന്റെ അടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ഒന്ന് വെക്കണേ, എന്റെ ജനാദയുടെ ചാരെ മുത്തുനബി തങ്ങൾ തന്ന ചെറിയൊരു വടി എന്റെ കയ്യിലുണ്ട്, അതൊന്ന് വെച്ചു തരണേ എന്ന് വസീയത്ത് ചെയ്യുകയും അനസ് ബിൻ മാലിക്കിൻ, അനസ് ബിൻ മാലിക് നിങ്ങളെ മറമാടപ്പെട്ടു. വശാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹത്ത ലിസാനിഹി, നബിസ്വല്ലാസങ്ങളുടെ തിരുകേശം നാവിന്റെ അടിയിൽ വെച്ചിട്ടാണ് മറമാടിയത്. ദസറയിൽ ചെന്ന് അനസ് റളിയല്ലാഹുവിനെ സിയാറത്ത് ചെയ്താൽ അത് മുത്തുനബി തങ്ങൾക്കുള്ള സിയാറത്ത് കൂടിയാണ്. കാരണം എന്താ, അവിടുത്തെ ഷേറ ആ മുബാറക്ക അവിടെയുണ്ട്. മുആവിയ റളിയല്ലാഹുവിനെ ബുദ്ധിമാനായ രാഷ്ട്രതന്ത്രജ്ഞനായ സ്വഹാബിയായ ഇബ്നു കസീർ അൽ ബിദായ വൽ നിഹായ എഴുതുന്നു, അവസാന പ്രതീക്ഷ വെച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹാറുകളാണ്. അവിടുത്തെ കുപ്പായം, ജീവിതകാലത്ത് മുറിച്ചു മാറ്റിയ നഖങ്ങൾ, തിരുകേശങ്ങൾ, അതെന്റെ പഞ്ഞി വെക്കുന്ന അവയവങ്ങളിൽ വെച്ചു തരണമെന്ന് പറഞ്ഞു വസീയത്ത് ചെയ്തു. അപ്രകാരം മഹാനവറുകൾ മറമാടപ്പെട്ടു. സ്വഹാബികളുടെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്, ഇമാമുകളുടെ ചരിത്രമാണ് പറഞ്ഞു പോയത്. ഇതെല്ലാം ആണെങ്കിൽ നമുക്കെന്താണ് പ്രതീക്ഷ? നമ്മുടെ കയ്യിലെന്തുണ്ട്? അതാണ് ഷാവലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു അഖ്ബാറുൽ ഹയാറിൽ പറയുന്നത്, എന്റെ കയ്യിൽ ഒരു പ്രതീക്ഷയുമില്ല. ആരാണ് ഷാവലിയുല്ലാഹി ദഹ്ലവി? വലിയ മുഹദ്ദിസാണ്, ഗ്രന്ഥകർത്താവാണ്. പക്ഷേ മഹാനവർകൾ പറഞ്ഞു, എനിക്കുള്ള ഒരു പ്രതീക്ഷ അത് വേറൊന്നുമല്ല, ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്നിട്ടുണ്ട്. അതാണ് എന്റെ മൗലിദിന്റെ മജ്ലിസിൽ സലാം ബൈത്തിയല്ലേ ഇപ്പോ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് രക്ഷയ്ക്കുള്ളത് ഈ സദസ്സൊക്കെ തന്നെയുള്ളത്. ബുസൈർ ഇമാം റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് വരികൾ എഴുതി, ഷാദുലി തരീഖത്തിലെ സൂഫി ആയിരുന്നു. പക്ഷേ മഹാനവറുകൾ പറഞ്ഞത് ഫൈനലി ദിമ്മത മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദിമമി, നാളെ രക്ഷപ്പെടാൻ എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ എന്റെ പേര് മുഹമ്മദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുകാരനാണ് ഞാൻ. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുകാരൻ എന്ന ഒരു പരിഗണന കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടാം. ഇതായിരുന്നു മഹാനവറുകൾ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരട്ടെ. പ്രിയമുള്ളവരെ, ഇത് പ്രായോഗികമായ ഒരു കാരുണ്യത്തിന്റെ പ്രഖ്യാപനം നടന്ന വേദിയാണ്. മൊഴീന സുന്നയുടെ വിദ്യാഭ്യാസ കാരുണ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അവിടുത്തെ സിദ്ധാന്തങ്ങളോട്, സുന്നത്തിനോട് കാണിക്കുന്ന ഒരു ഐക്യദാർഢ്യമാണ്. അതുകൊണ്ട് നാം എല്ലാം അതിന്റെ പ്രവർത്തകരായി എവിടെയൊക്കെ വേണമോ കാരുണ്യത്തിന്റെ കരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യണം. കഴിഞ്ഞ ഒരു നാലാഴ്ച മുമ്പ് ബംഗാളിലെ ഒരു ഗ്രാമത്തിലെത്തിയപ്പോ വാപ്പയും ഉമ്മയും ഇല്ലാത്ത നാലു മക്കൾ, താമസിക്കുന്ന വീടും അവരുടേതല്ല, ആ വീടിന്റെ അകത്തളം പരിസരം എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ വേദനിച്ചു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇൻഷാഅള്ളാ ഒരു ഓർഫനേജ് തുടങ്ങാൻ തീരുമാനിക്കേണ്ടി വരും. ഇതുപോലെ കേരളത്തിന് പുറത്ത്, കർണാടകയുടെ ദക്ഷിണ കർണാടകക്കപ്പുറത്ത്, ഉത്തര കർണാടകയിൽ കടന്നു ചെല്ലുമ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കെളിമ അറിയാത്തവരെ കാണും. അപ്പോഴവിടെ ഒരു പ്രവർത്തനം തുടങ്ങാൻ ഒരു വിശ്വാസം നിർബന്ധിതനാകും. നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കണം.
അള്ളാഹുവിനെ അറിയാത്തവർ മുസ്ലിംകൾ ഉണ്ടാവും. അവർക്ക് അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരായി. എല്ലാവരും ഒത്തുചേർന്നാൽ ഇതൊരു മഹാമുന്നേറ്റമായി മുഈനു സുന്നയുടെ പ്രവർത്തനങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അല്ലാഹു ജല്ല ശാനുഹു തബാറക വ തആല നമ്മുടെ ഈ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. അതുപോലെ താജുൽ ഉമറ എന്നിവിടെ പരിചയപ്പെടുത്തപ്പെട്ട ബാവ ഹാജി, അള്ളാഹു അവരുടെ പാരത്രിക പദവികൾ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ മുഴുവനും വിലാസം സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവരുടെ പാരത്രിക പദവികൾ ഉയർത്തി പൊരുത്തം നമുക്ക് അള്ളാഹു തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാവരോടും എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടുള്ള മഹബ്ബത്ത് നൽകട്ടെ. അവസാനം ഈ ലോകത്തുനിന്ന് യാത്രയാകുന്ന നേരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹു നിന്റെ ലിഖാഇന പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണം അല്ലാഹു. അള്ളാഹുവെ ഈ സംരംഭങ്ങളെ സഹായിച്ച ഇന്നത്തേക്ക് ഇവിടെ ഭക്ഷണം ഒരുക്കി തന്ന യുഎഇയിലുള്ള നമ്മുടെ എത്രയോ പ്രവർത്തകർ ഈ മജ്ലിസ് ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. വിദേശ രാജ്യങ്ങളിലുള്ള ICF-ന്റെ KCF-ന്റെ RSC-യുടെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ ഈ സംരംഭങ്ങളെ അറിഞ്ഞ് സഹകരിച്ചവർ സഹായിച്ചവർ എല്ലാവർക്കും ഈ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ആലിമീങ്ങൾ അൻവർ ഹാജിയുടെ ഉമ്മ ഹലീമ അമ്മയുടെ പേരിലാണ് ഇന്നിവിടെ ഭക്ഷണം നൽകിയിട്ടുള്ളത്. ആ ഉമ്മാന്റെ പാരത്രിക ജീവിതം നീ സ്വർഗീയമാക്കണേ അല്ലാ. ജീവിതകാലത്ത് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പ് ചെയ്യണേ അല്ലാ. ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. മകൻ ചെയ്യുന്ന ഈ സംഭാവന ഉമ്മയ്ക്കൊരു പ്രതിഫലമായി മകന് ഒരു രക്ഷയായി എല്ലാം നന്മയായി നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മഹാന്മാരായ നേതാക്കൾ സുൽത്താനുൽ ഉലമയും അതുപോലെ തന്നെ മാണി ഉസ്താദ് അവർകളും അതുപോലെ